എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ജിയൻ ബ്ലോഗിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ചായ കുടിച്ചിട്ട് തന്നെ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം ബിസി ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ചായ കൂടി കഴിഞ്ഞ് അപ്പം തന്നെ കുക്കിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പുറത്ത് പോകാനുള്ളതാണ്. അതുകൊണ്ട് ലഞ്ച് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു. അപ്പോൾ പുട്ടും ചായയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഊണിലുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. ഷോപ്പിങ്ങിന് പോയിട്ട് കുറച്ച് നാളായിരുന്നു. അപ്പോൾ അത്യാവശ്യമായിട്ട് കുറേ പാത്രങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു. നോക്കും, ഇങ്ങനെ ഒരു ഇവിടെ നാട്ടിലെ ഷീറ്റൊക്കെ അടിക്കുന്ന ഡിഷ് പോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഡിഷ് ഉണ്ട്. ഓവൻ സേഫ്, ഡിഷ് വാഷർ സേഫ് ഒക്കെയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഡിഷാണിത്. കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഹൽവയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. നല്ല കട്ടിയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് എടുത്തിട്ട് വേണം കുക്കിങ് തുടങ്ങാൻ. വൈകുന്നേരം ഇന്നലെ മേടിച്ച് കൊണ്ടുപോയി അങ്ങനെ ഇട്ടിട്ടായിരുന്നു. ഞങ്ങൾക്കൊരു ടേബിൾ ഹോൾഡർ, ഗ്ലാസ് ഹോൾഡർ, കുറച്ച് ബൗൾസ്, ലഞ്ച് ബോക്സസ്, നല്ല കുറേ പാത്രങ്ങൾ കിട്ടിയിട്ടാണ് എനിക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ബോട്ടിലുകൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ചൂടുള്ള പാത്രങ്ങളൊക്കെ പറ്റുന്ന സാധനങ്ങൾ, കട്ട്ലറി ഹോൾഡേഴ്സ്, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചു. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ട് വേണം കുക്കിങ്ങിലേക്ക് കിടക്കാൻ. ഞാൻ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി സെയിം സെറ്റ് ബോട്ടിൽസ് മേടിക്കണം. കുറേ നാളായി ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് മേടിച്ചു. ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് നോക്കും. ഞാൻ നല്ല വെയിലുണ്ട് പുറത്ത്. അപ്പോൾ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുക്കിങ് കഴിഞ്ഞിട്ട് വേണം റെഡിയാക്കാം. നോക്കും, നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്ന കോളിഫ്ലവർ ഉണ്ടോ. നമ്മൾ സാധാരണ കോളിഫ്ലവർ തോരനോ പൊട്ടറ്റോ ഗോപി എല്ലാം കൂടെ ഇട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതിന് ഡിഫറൻ്റായിട്ട് ചില്ലി ഗോപിയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കോളിഫ്ലവർ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും കഴിക്കും. ഒരു ചെറിയ സൈസുള്ളൊരു കോളിഫ്ലവർ ആയിരുന്നു. അതിനെ ഞാൻ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് അത് കഴിഞ്ഞ് വെള്ളം തിളപ്പിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തു. വെള്ളം തിളച്ച് കഴിയുമ്പോഴേ ഇതുപോലത്തെ ഉള്ള ഫ്ലവർ ഇങ്ങനെ ചെറിയ ഫ്ലവറുകളായിട്ട് ഉള്ള പീസുകളാക്കി മുറിച്ചിട്ട് ഒത്തിരി ചെറുതാക്കുകയും ചെയ്യരുത്. നമുക്കിഞ്ഞിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു കേട്ടോ. ഒരു കാസ്ട്രയറിൻ്റെ പാത്രത്തിലാണ് തിളപ്പിച്ചെടുക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഉപ്പിട്ട് തിളപ്പിച്ച് വെള്ളത്തിലേക്ക് മഞ്ഞപ്പൊടിയും ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കോളിഫ്ലവറുകൾ ഇട്ട് കൊടുക്കുക. അതൊരു അഞ്ചാറ് മിനിറ്റ് തിളച്ചാൽ മതി. കാരണം ഭയങ്കരമായിട്ട് കുക്കായി പോകരുത്. ഒത്തിരി കുക്കായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം കുഴഞ്ഞ് കിട്ടിപ്പോവും. അപ്പോൾ ഒരു 60% 60-70% കുക്കായാൽ മതി. കഴിഞ്ഞിട്ട് നമുക്കത് കോരി മാറ്റണം. കോരി മാറ്റിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് മാവിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മുടെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമാറാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ കഴിക്കില്ലാത്തവരൊക്കെ കഴിക്കും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കോളിഫ്ലവർ കഴിച്ചും അടുത്താണെങ്കിൽ ആലു ഗോപിയൊക്കെ കഴിച്ചും അടുത്തതാണെങ്കിലും നമുക്ക് ചപ്പാത്തിക്കൊക്കെ പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ചില്ലി ഗോപി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തിളച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ വെള്ളം മുഴുവൻ മാറ്റിക്കളയണം കേട്ടോ. നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് വെള്ളം മാറ്റി എടുക്കാം. വെള്ളം മുഴുവൻ ഡ്രെയിൻ ഔട്ടായി. അപ്പോൾ കുറച്ച് സമയം വെച്ചാൽ പെട്ടെന്ന് ഡ്രെയിൻ ആയി കിട്ടും. അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലിൽ തുടച്ച് മാറ്റിയിട്ട് വേണം എടുക്കാൻ. ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിന് റെഡിയാക്കി എടുക്കാം. നോക്കും, നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്ക് മാവിൽ മുക്കിയെടുക്കാൻ വേണ്ടി നമുക്കൊരു കോട്ടിങ് റെഡിയാക്കി എടുക്കണം. അതിനകത്തേക്ക് ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ബോളിലേക്ക് നമുക്ക 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലോർ ചേർക്കാം. 1/4 കപ്പ് കോൺ സ്റ്റാർച്ച് ചേർക്കുക. കോൺഫ്ലോർ ചേർത്തു. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്തു. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിനകത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാൻ
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർക്കാം. നമുക്ക് ഈ കോളിഫ്ലവർ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കണേ അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളങ്ങ് ഫ്രൈ മാത്രമായിട്ടാണ് ചെയ്തെടുക്കണമെങ്കിൽ ഇതിനകത്ത് അല്പം കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് ഈ കോട്ടിംഗ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്ത രൂപത്തിൽ തന്നെ കഴിക്കാം. അതിനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാനിത് ചില്ലി ഗോപി ആയിട്ടാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജിഞ്ചർ ഗാർലിക്കൊക്കെ ചതച്ച് അന്നേരമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു കുറുകിയ പേസ്റ്റായിട്ട് ഇത് റെഡിയാക്കിയെടുക്കണം. കട്ടകളൊക്കെ ഒന്ന് അടച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്, അന്നേരം നമ്മുടെ കോളിഫ്ലവറിലേക്ക് അത് പിടിച്ചിരിക്കില്ല. അപ്പോൾ തിക്കായിട്ടുള്ള പേസ്റ്റ് ആയിക്കഴിഞ്ഞു. ഇപ്പം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു 2 മിനിറ്റ് വെക്കണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അതിനകത്തേക്ക് പിടിച്ചിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇത് റെഡിയാക്കി വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് മുരിഞ്ഞു പോകരുത്, കാരണം നമ്മൾ ചില്ലി ഗോപിക്കാണ് റെഡിയാക്കിയെടുക്കുന്നത്. രണ്ട് സൈഡൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മറിച്ച് ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരാം. അപ്പോൾ രണ്ട് സൈഡൊന്ന് മുരിച്ച് എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ 2 പ്രാവശ്യമായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. കാരണം അല്ലെങ്കിൽ ഒരുപാട് ഒരു ചെറിയ പാനാണ്, അല്ലെങ്കിൽ വലിയ പാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ചെറിയ സൈസുള്ള ഒരു കോളിഫ്ലവർ കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ വലിപ്പം കൂടുതലുള്ള കോളിഫ്ലവറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കതനുസരിച്ച് മസാലകളും ഫ്ലവറൊക്കെ ചേർത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കണം. നല്ല മണമാണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ് ഞാൻ പറഞ്ഞപോലെ. നമ്മുടെ ഫസ്റ്റ് ബാച്ച് കോളിഫ്ലവർ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റിയിട്ട് വേണം നമുക്ക് മറ്റേ ബാക്കിയിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം കോരി മാറ്റാവറായി. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ ഇച്ചിരോടെ ഒന്ന് മരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചില്ലി ഗോപിക്കായതുകൊണ്ട് തന്നെ അത് കോരി മാറ്റി അടുത്ത ബാച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സവാള വേണം. അത് നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ മുറിച്ചെടുക്കണം. ഇച്ചിരി വലുപ്പമുള്ള സൈസുകളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ക്യാപ്സിക്കം വേണം. പിന്നെ ഞാൻ സ്പ്രിംഗ് ഓണിയനും ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ചും കോളിഫ്ലവറുകൾ ഫ്രൈ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇതും കൂടെ കോരി മാറ്റാം. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി അധികം എണ്ണ ഉണ്ടല്ലോ, കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഈ പാനിൽ തന്നെയാണ് തന്നെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര എണ്ണയുടെ ആവശ്യമില്ല. ആവശ്യത്തിന് വരെ ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതി വറുത്ത് പോയി കഴിയുമ്പോൾ. എണ്ണ മാറ്റി ഞാൻ വേറൊരു പാനിലേക്ക് ഒഴിച്ചു. ആ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 കളറുള്ള കാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള, ഒരു പിടി സ്പ്രിംഗ് ഓണിയൻ, ജിഞ്ചർ ഗാർലിക്ക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി എടുത്ത് വെച്ചത് പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചതച്ചെടുത്തപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എണ്ണയിലേക്ക് ഒന്ന് കൂടി ഒഴിച്ചു വരട്ടത്. അത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പെപ്പർ ചേർത്ത് കൊടുക്കാം. 3 കളറുള്ള
പത്രം ചേർത്തു. എൻ്റെ ഒപ്പം തന്നെ നോക്കൂ, ഒനിയൻസ് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ, ഇച്ചിരി വലിപ്പമുള്ളതായിട്ട്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഇടുമാരാണ്. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ടും കൂടെ എൻ്റെ കൂടെ ചേർത്തു കേട്ടോ. ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. കുറച്ച് സമയം കൊടുക്കാം. എന്നിട്ടൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു ഗ്ലാസ്സിലേക്ക് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനാണ് നമുക്ക്. സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2.5 ടേബിൾ സ്പൂൺ ടോട്ടൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇതിനകത്തുണ്ട്, അപ്പോൾ ഉപ്പ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. എൻ്റെ ചില്ലി സോസ് ചുമപ്പ് കളറുള്ള ചില്ലി സോസ് ആയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് അരച്ച് ചേർത്തത്. പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അതുകൊണ്ട് ഞാൻ ചില്ലി സോസ് ചേർക്കുന്നില്ല കേട്ടോ. അത് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. പിന്നെ കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഒത്തിരി എരിവിൽ ഉണ്ടാക്കാത്തത്. പിന്നെ വേണമെങ്കിൽ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം, ഞാൻ അതും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സോയ സോസും ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് കൂടി ഒഴിച്ചിരിക്കും. ഒത്തിരി അങ്ങ് ഇളക്കി ഉടച്ചു കളയരുത്. ഇനി സോയ സോസിലും നമ്മുടെ വെജിറ്റബിളും ഇതെല്ലാം കൂടി ഒന്ന് കൂടി ഒഴിച്ച് വരട്ടെ. ഇനി നമ്മൾ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ കലക്കി വെച്ചിരുന്നത് ചേർത്തു. പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ബാക്കിക്ക് ആ ഗ്രീൻ ലീവ്സും കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചില്ലി ഗോപി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് കോളിഫ്ലവറാണ് തോന്നുകയില്ല, നല്ലൊരു ടേസ്റ്റാണ്, വ്യത്യാസമുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഊണിന് മറ്റുള്ള കറികൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിത് ചോറിനാണ് കഴിക്കുന്നത്, നമുക്ക് ചപ്പാത്തിക്കും എല്ലാത്തിനും കൂടെ കഴിക്കാം. നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. കോളിഫ്ലവറിന് അസാധ്യ രുചിയാണ് കേട്ടോ. അതിന് എനിക്ക് ചെറുപ്പത്തിൽ കോളിഫ്ലവർ എന്ന് പറയണമേ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ആലുഗോപിയൊക്കെ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുമെന്നല്ലാതെ അത്ര വലിയ ഇഷ്ടമില്ല തന്നെ കഴിക്കാനായിട്ട്. പക്ഷേ ചില്ലി ഗോപി ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡിഷ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല കളർഫുള്ളുമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അല്പം ചിക്കൻ കുറുമയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചിക്കനും 1/2 കിലോ, 1 പൊട്ടറ്റോ, 1 ക്യാരറ്റ്, 6 പച്ചമുളക് കറി ലീവ്സ് ഇതെല്ലാം കൂടെ ഇട്ട് കുക്ക് ചെയ്താണ്. ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കുക്ക് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ചെറിയ ടൊമാറ്റോസ് കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ടൊമാറ്റോ പാക്കിംഗ് ഉണ്ട്. നമുക്ക് അല്പം തൈരിട്ട് റെഡിയാക്കി എടുക്കാം, മോരു കറി പോലെ. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി നമ്മുടെ കുറുമ റെഡിയാക്കി എടുക്കാം. മീറ്റും പൊട്ടറ്റോയും ക്യാരറ്റെല്ലാം വെന്തിരിക്കുന്നതാണ്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്ത് അതിനകത്തേക്ക് 2 സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. അവിടെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ചിക്കനെല്ലാം ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ബാക്കിയെല്ലാം കൂടെ കൂടി യോജിച്ചിട്ട് ബാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്പം കറി ലീഫ് ചേർത്ത് കൊടുക്കാം.
ചിക്കൻ വേവിച്ചപ്പോഴും കറി വെച്ച് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഞാൻ അത് വെന്ത് നമ്മുടെ സവാള വാട്ടി കഴിഞ്ഞപ്പോൾ അത് എടുക്കാൻ മറന്നു പോയിട്ടോ. ഞാൻ ഇതിൻ്റെ മുക്കാ ഭാഗവും ഒരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് കാഷ്യു പേസ്റ്റും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും, ഭയങ്കര ടേസ്റ്റും ആയിരിക്കും നമ്മുടെ കുറുമയ്ക്ക്. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ചേർക്കുക അതിനകത്തേക്ക്. ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഞാനൊരു രണ്ട് തെങ്ങും പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ കൂടി കുറുകി ഒഴിച്ച് വരണമെന്നാൽ മതി. അടിപൊളിയാണ്. അപ്പത്തിനാണ് ഏറ്റവും നല്ലത്. ഞാൻ അപ്പത്തിന് വേണ്ടിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഊണ് കഴിക്കുമ്പോൾ അല്പം കൂട്ടി തെറ്റൊന്നുമില്ല. പറഞ്ഞ പോലെ എനിക്ക് പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകാനാണ്. അപ്പോൾ എല്ലാം ചേർന്നു. ഇനി അല്പം ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. മിക്സിയുടെ ജാറും കൂടെ കഴുകി ഒഴിച്ചു. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഞാൻ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് അതിങ്ങനെ ചേർത്ത് കൊടുത്ത് വിളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ സവാള ഞാൻ മുക്കാ ഭാഗം മാറ്റിയെടുത്തിരുന്നെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ബാക്കി വഴണ്ടിരിക്കുന്ന സവാളയും വറവ് പോലെ അതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. ഇതിൻ്റെ അടിപൊളിയായ ചിക്കൻ കുറുമയും പൊടിയായി കഴിഞ്ഞു. അടിപൊളി, ഭയങ്കര ഇഷ്ടമായി പ്രാവശ്യം ഞാൻ റെഡിയാക്കി എടുത്തിട്ട്. സാധാരണ ഞാൻ ചിലപ്പോൾ പെട്ടെന്നൊക്കെ കുറുമ ഉണ്ടാക്കുമ്പോൾ കാഷ്യൊന്നും അരച്ച് ചേർക്കാറില്ല. അപ്പോൾ കാഷ്യൂ കൂടെ അരച്ച് ചേർത്ത സവാള അരച്ചിടുമ്പം നമ്മുടെ കുറുമയുടെ തിക്നെസ് ഒന്നും കൂടെ കൂടുക. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തു. അടിപൊളിയായിരുന്നു കുറുമ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചില്ലി ഗോവിയും ചിക്കൻ കുറുമയും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഊണിന് ഈ എന്താ നമ്മുടെ ടൊമാറ്റോസ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ബ്യൂട്ടിഫുൾ കളറാണെന്നറിയാമോ ടൊമാറ്റോയ്ക്ക്. അപ്പോൾ ടൊമാറ്റോ ഉള്ളി ഒന്നും വഴറ്റി കൊടുത്തില്ല കേട്ടോ. സവാള ഒരെണ്ണം, ഇഞ്ചി, വെളുത്തുള്ളി, 3-4 പച്ചമുളക് വഴണ്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് മസാലയൊന്നും ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു പാക്കറ്റ് 300 ഗ്രാം ഉണ്ടായിരുന്നു ചെറിയ ടൊമാറ്റോസ് അതിനകത്ത് ചേർത്തുള്ളൂ. അരിഞ്ഞിട്ടൊന്നുമില്ല. ആ ചെറിയ ടൊമാറ്റോസ് കുറച്ച് നേരം കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് ഗ്രേവി അതിൻ്റെ വെള്ളമൊക്കെ നൂസാക്കൂട്ടായിട്ട് തന്നെ ഒന്ന് പൊട്ടി വന്നോളും. നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ ടൊമാറ്റോസും കൊണ്ട് മോര് കറി ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ തൈര് വെച്ച ഉടച്ച് ചേർക്കുന്നുള്ളൂ. അപ്പോൾ പയ്യ് വാടി കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമുക്ക് ഈ തക്കാളി കിടന്ന വഴൻ്റെ ഒപ്പം തന്നെ പൊടികളങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. സാലഡ് ടൊമാറ്റോ ആണ് കേട്ടോ. സാലഡിന് നല്ലതാണ് ചെറിയ ടൊമാറ്റോസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുകൊണ്ട് മോര് കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ തൈരിടുന്നതാണ് ഇതിനകത്ത്. കട്ട തൈര് ഉടച്ചിട്ടാണ് ഞാറുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നോക്കും മഞ്ഞൾപ്പൊടി വഴണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ കുമിച്ചിട്ട് കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടിയും കൂടെ ഒന്ന് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരട്ടെ. ചെറിയ ടൊമാറ്റോസിൻ്റെ ചെറുതൊക്കെ പട്ടി വയ്യൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വയ്യൊന്ന് ഉടഞ്ഞു കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കടിക്കാൻ കിട്ടുന്നതും നല്ലതാണ്. ഊണ് കഴിക്കുമ്പോൾ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. നമ്മൾ ആർഭാടമായിട്ട് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വഴണ്ട് തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ തന്നെ നമ്മൾ പൊടികൾ പിന്നെയാണല്ലോ ചേർത്തത്. കിടന്ന പയ്യ ചെറുതീലിരുന്ന് ടൊമാറ്റോസ് ഒക്കെ പൊട്ടി അതിൻ്റെ വെള്ളമൊക്കെ ഊസൗട്ടായിട്ട് ഒന്ന് ഷ്രിങ്കായി വരണം. നോക്കും, ഞാനൊരു 1 kgയുടെ യോഗർട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതിയെ ചേർക്കുന്നുള്ളൂ ഞാൻ. പക്ഷെ അത് എടുക്കുമ്പോൾ ഒന്ന് ഉടച്ചിട്ടെടുക്കണം. നോക്കൂ, നമ്മുടെ ടൊമാറ്റോസൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അവിടെ എവിടെയൊക്കെ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ഞാൻ ഒന്ന് ഉടച്ചിട്ടാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഫൈനടേമല്ല, അത്രയും തൈര് ചേർത്തിട്ട് പിന്നെ നമ്മൾ തിളയ്ക്കാനായിട്ട് നിൽക്കരുത്. പയ്യെ ഇളക്കി കൊടുക്കുക. പയ്യെ ഒന്ന് ആവി വന്നാൽ മതി. ഞാൻ വെളിച്ചെണ്ണ സവാള വഴറ്റിയപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നല്ല ജീരകം ഇട്ടായിരുന്നു കേട്ടോ പൊട്ടിച്ചത്. പറയാൻ ഞാൻ വിട്ടുപോയായിരുന്നു. ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ വരണം നല്ലതാണ്. വേറെ ഒന്നും ചെയ്തില്ല. അതിനകത്ത് കടുക് പൊട്ടിച്ചൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ ചൂടെ ഒരു ഫ്ലേവർ കൂടും. ഞാൻ പറഞ്ഞ പോലെ തിരക്കായതുകൊണ്ട് ഞാൻ ആദ്യം സവാള വഴറ്റിയതുകൊണ്ട് പിന്നെ കടുകൊന്നും പൊട്ടിച്ച് ചേർക്കുന്നില്ല. അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു.
അടിപൊളിയായിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ കറി റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ അല്പം തോരനും കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഉള്ളിയും ഒക്കെ ഒന്ന് വഴണ്ടു വന്ന് കഴിഞ്ഞപ്പോൾ കീൻ്റെ ഇല ഇലയാണ് പച്ചല, ഇവിടെ കിട്ടുന്ന ഒരു ചെറുള്ളിനുള്ള ഇലയാണ്. പക്ഷേ അതിനൊരു ചവർപ്പ് ചവയുണ്ട്. ഞാനതിൻ്റെ കൂടെ പരിപ്പ് വേവിച്ച് നമ്മുടെ ചേർത്തിട്ടാണ് കറിയാക്കി എടുക്കുന്നത്. അതെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള രൂപത്തിലാണ് എടുക്കുന്നത്. കഴിക്കാത്തുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇല ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഒരു രണ്ട് മിനിറ്റ് നമ്മൾ സാധാരണ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി വഴറ്റി കഴിഞ്ഞ് ഇലയിച്ച് കൊടുക്കുക. ഇല നമുക്കിപ്പോൾ നിറയെ തോന്നുന്നുണ്ടെങ്കിലും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇലയങ്ങ് ചുട്ടും. അപ്പം ഞാനൊരു രണ്ട് കപ്പ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കാം. ഇലയൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കും പരിപ്പ് ഇതിനകത്തേക്ക് ചേർത്തിളക്കിയെടുക്കാം. കറി രൂപത്തിൽ വേണമെങ്കിൽ ഇച്ചിരി കേവി കൂടുതൽ ചേർത്താൽ മതി. ഇപ്പം ഞാനൊരുപാട് കറി രൂപത്തിൽ നമ്മുടെ മോര് കറി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഡ്രൈ പരുവത്തിലട്ടോ എടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമുക്ക് പരിപ്പൂടി ചേർത്ത് ഇളക്കിയപ്പോൾ അടിപൊളിയായിട്ടുള്ള കറി റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഊണിന് എല്ലാം റെഡിയായി. അപ്പോൾ നമ്മുടെ പരിപ്പിട്ട് നമുക്ക് മാട്ടിലൊക്കെ ഉള്ള മുരിങ്ങയിലയോ സ്പിനാച്ചോ ചീരയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയ ഇവിടെ കിട്ടിയ വെജിറ്റബിൾ ലീവ് ലീഫ് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഊണിന് നമ്മുടെ ചില്ലി ഗോപി ചേർത്തു. ഇലയും പരിപ്പും കൂടെ ഇത് മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കിയത് ഇട്ടു കൊടുത്തു. ഒരു കറിപ്പരുവാണത്, ഇച്ചിരി തിക്കായിട്ടിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ മോര് കറി കൂടെ ചേർത്തു. ചിക്കൻ കുറുമയും എടുത്തു. നമുക്ക് അതിൻ്റെ കൂടെ ഞാൻ ഇപ്പം പപ്പടം കാച്ചു എടുത്തിട്ടുണ്ട്. ആ പപ്പടം കൂടെ ചേർത്തിട്ട് ഊണ് കഴിക്കാം. അടിപൊളിയായി.